ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള 1/2 kg അളവിലുള്ള ഒരു നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് നട്ട്സും അതേപോലെ ബൂസ്റ്റും ഗനാഷും ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു അടിപൊളി കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ പെർഫെക്റ്റ് ആവാത്തവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും സക്സസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ചെയ്തെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഗിവവേയിൽ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും ലൈക്കും കമൻറ്റും ചെയ്യുക, അതേപോലെ തന്നെ ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നമ്മുടെ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ ഒരു സ്പഞ്ചിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. ഞാനിവിടെ 1/2 cup അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 tbsp അളവിൽ കോൺഫ്ലോറും 1/2 tsp അളവിൽ ബേക്കിംഗ് പൗഡറും 1 pinch ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, അല്ലാത്ത തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം കേക്ക് നന്നായിട്ട് ബൂസ്റ്റിൻ്റെ മിക്സ് വെച്ചിട്ട് നമ്മൾ വെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി അതൊരു പ്രാവശ്യം നന്നായിട്ട് അരിച്ചങ്ങ് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 muttas പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം 1/2 tsp അളവിൽ വാനില എസൻസും 1/2 cup അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ മുട്ട എടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള മുട്ട എടുക്കുക, അതായത് ഫ്രിഡ്ജിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് എടുത്താലും കുഴപ്പമില്ല, പക്ഷേ അതിന് വെള്ളത്തിൻ്റെ തുള്ളിയൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് പൊങ്ങിയിട്ട് വരില്ല. ഇനി വിസ്കോ അല്ലെങ്കിൽ ഒരു ബീറ്ററോ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നല്ലൊരു വൈറ്റ് കളറായിട്ട് നമ്മുടെ ഈ ഒരു എഗ്ഗിൻ്റെ ബാറ്റർ കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്റർ നന്നായിട്ട് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 1 tbsp അളവിൽ സൺഫ്ലവർ ഓയിലും 1 tbsp അളവിൽ പാലും കൂടെ ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നടുഭാഗം കൊഴിഞ്ഞു പോവുക, കേക്ക് പൊങ്ങാണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കേക്കിൽ വരെയില്ല. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബാറ്ററിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രീസ് ചെയ്തിട്ടുള്ള 6 inch ഒരു പാത്രത്തിലോട്ട് ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് 10 minutes ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ടാണ് കേട്ടോ ഇത് ഇറക്കി വയ്ക്കുന്നത്. ഇനി നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180 degrees 10 minutes പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 180 degrees തന്നെ ഒരു 25 to 30 minutes വരെ ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. കേക്ക് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് ലെയർ ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് ലെയർ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കേക്കിൻ്റെ ഉള്ളിൽ ഒഴിക്കാനും വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. ഞാനിവിടെ 1/2 cup ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 tbsp അളവിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുവാണ്. അപ്പോൾ ഞാനിവിടെ മൈക്രോവേവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. ഇത് ഞാനിപ്പോൾ നല്ലപോലെ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രീം എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 3/4 cups പ്ലസ് 2 tbsp കൂടിയാണ്. അത് കറക്റ്റ് ആയിരുന്നു, കേക്ക് നന്നായിട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഒട്ടും ബാലൻസ് ഇല്ലാത്തൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാനുള്ള വെറ്റ് മിക്സും കൂടെ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 tbsp അളവിൽ ബൂസ്റ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 cup അളവിൽ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബൂസ്റ്റ് പൗഡർ കട്ട് ചെയ്തിട്ട് മേലെ ഭാഗത്ത് തന്നെ വന്ന് നിൽക്കും. ഇനി അതിലോട്ട് 1/4 cup അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇങ്ങനെ തെന്നി പോകാണ്ടിരിക്കാൻ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ആ ഒരു ബൂസ്റ്റ് മിക്സ് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ബൂസ്റ്റ് മിക്സ് വെച്ചിട്ട് നന്നായിട്ട് കേക്ക് വെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ 100 N1 nozzle കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു നോസിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗനാഷ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രീം മേലെ ഭാഗത്ത് ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലെയർ വയ്ക്കുന്ന സമയത്ത് രണ്ടാമത്തെ ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്യുമ്പോൾ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്.
നമുക്ക് സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തേർഡ് ലെയറിൽ മാത്രം ഈ ഒരു ഗനാഷും അതേപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സും ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. തേർഡ് ലെയർ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സാധാരണ കേക്ക് ഐസിങ് ചെയ്യുന്ന പോലെ തേർഡ് ലെയർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഐസിങ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ എങ്ങനെ ഷാർപ്പ് എഡ്ജ് കിട്ടാമെന്നുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതേപോലെ ഞാൻ ലാസ്റ്റ് ഫിനിഷിംഗും കൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നട്ട്സ് വെച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നട്ട്സിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബദാമും കാഷ്യൂസും അതേപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സുമാണ്. എല്ലാം കൂടെ ഒരു അരക്കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നട്ട്സാണ് നമ്മളിതിൽ കൂടുതൽ ചേർക്കാറുള്ളത്. അപ്പോൾ ബദാം ഒരു 10-20 പീസ് ബദാം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10 പീസ് കാഷ്യൂ നട്ട്സും കുറച്ച് ചോക്ലേറ്റ് ചിപ്സുമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതേപോലെ കേക്ക് നന്നായിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. കേക്ക് ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നട്ട്സ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഗനാഷ് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം ബൂസ്റ്റ് പൗഡർ വെച്ചിട്ട് ഇതേപോലെ അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഒരുപാട് ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗനാഷൊക്കെ ഇതിൽ മുങ്ങിയിട്ട് പോകും. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത്. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക.